അപ്പോൾ നമ്മുടെ പുതിയ വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മൾ എന്താ പറയുക, രണ്ട് ദിവസം കൂടിയിട്ടാണ് കേട്ടോ വീഡിയോ ഇട്ടത്. ഒത്തിരി ദിവസമായി, കാരണം വീഡിയോ ഇടാനുള്ള കുറച്ച് സാഹചര്യം ഉണ്ടായിരുന്നില്ല. പിന്നെ എനിക്ക് മേക്കപ്പിൻ്റെ വർക്കിൻ്റെ സാധനങ്ങളൊക്കെ മേടിക്കാൻ വേണ്ടിയിട്ടൊക്കെ ആയിട്ട് കുറച്ച് തിരക്കും കാര്യങ്ങളൊക്കെ ആയിരുന്നു. അപ്പോൾ നമുക്കൊരു ചക്ക കിട്ടിയിട്ടുണ്ടായിരുന്നു. നമ്മൾ എൻ്റെ ഫുള്ള് ഇതിപ്പോൾ ഇപ്പുറത്തെ വീട്ടിലിരുന്നാണ് കേട്ടോ ഞാൻ നന്നാക്കണേ. വാക്കത്തി മേടിച്ച് നമുക്ക് വാക്കത്തിയൊന്നും ഇല്ലാത്തതുകൊണ്ട് ഇപ്പുറത്തെ വീട്ടിലിരുന്ന് നന്നാക്കണേ. ഇത്ത ഇവിടുത്തെ ഇത്തയുണ്ട്, പിന്നെ ഹാജിരത്ത, അങ്ങനെ സിജിത്തയും ഹാജിരത്തയും ഒക്കെ എല്ലാവരും ഉണ്ട് കേട്ടോ. എല്ലാവർക്കൊക്കെ വെട്ടി വീതിച്ച് ഞങ്ങൾ കൊടുത്തിട്ടുണ്ടായിരുന്നു. എന്താ പറയുക, കൂഴയായിരുന്നു എന്ന് തോന്നുന്നു. ഭയങ്കര എന്താ പറയുക, വരിക്കാന്ന് പറഞ്ഞാണ് മേടിച്ചത്, പക്ഷേ കൂഴ പോലെയാണ് കേട്ടോ ഫീൽ ചെയ്തത് മിക്കു. അപ്പോൾ ഞങ്ങൾ പുറത്ത് പോയിട്ട് വന്നിട്ടുണ്ടായിരുന്നുള്ളൂ, മിക്കുവിന് ഡ്രസ്സ് മാറിയിട്ടുണ്ടായിരുന്നില്ല, അതുകൊണ്ടാണ് മിക്കു ഷർട്ട് കിട്ടി നിൽക്കുന്നത്. അപ്പോൾ ഞാനത് എങ്ങനെയൊക്കെയോ എന്നെയും കൊണ്ട് അറിയാവുന്ന രീതിയിൽ ഞാൻ ആ ചക്കച്ചോള മുഴുവൻ പുറത്തെടുത്തു. അത് കഴിഞ്ഞാൽ ഹജ്രത്ത് വന്നിട്ട് അത് മുഴുവൻ വെട്ടി എനിക്ക് മറ്റേ എന്താ പറയുക, മടലില്ലേ, മടലല്ല അതിൻ്റെ ആ ഒരു സംഭവം കളഞ്ഞ് തന്നിട്ട് വന്നു. അപ്പോൾ വിരിയാൻ എളുപ്പമായിരുന്നല്ലോ, അപ്പോൾ അങ്ങനെ വിരിഞ്ഞ് എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. ചക്കയും ചക്കയടനയിലൊക്കെ എടുത്തിട്ട് ഞാൻ എടുത്തു വെച്ചിട്ടുണ്ട്. നമുക്ക് ചക്കയുടെ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് എന്തായാലും ഞാൻ ചക്കയുടെ ഉണ്ടാക്കുന്നുണ്ട്. പിന്നെ ക്ലാസ്സൊക്കെ ഉള്ളതുകൊണ്ട് നമുക്ക് ഒരുപാട് ഇത് ചെയ്യാൻ പറ്റിയില്ല, വീഡിയോസൊന്നും അധികം എടുക്കാൻ പറ്റിയില്ല കേട്ടോ. എനിക്ക് ഓൺലൈൻ ക്ലാസ് ആയിട്ടും ഒക്കെ പഠിക്കാനും കുറച്ചുണ്ടായിരുന്നു, അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ കുറച്ച് ബിസി ആയിപ്പോയി. പിന്നെ ഇവിടെ നമ്മുടെ തൊട്ടപ്പുറത്ത് വീട്ടിൽ ഒരാവശ്യം ഉണ്ടായിരുന്നു കേട്ടോ, അവിടുത്തെ ഉപ്പ മരിച്ചതിൻ്റെ. അപ്പോൾ അങ്ങനെ ആയതുകൊണ്ട് നമ്മളധികം എന്താ പറയുക, കൂടുതലും വീഡിയോസൊന്നും എടുത്തില്ല. ഞാൻ ഭയങ്കര മെൻ്റലി ഭയങ്കര ടയേർഡായിരുന്നു അങ്ങനെ തന്നെ. പിന്നെ അത് കഴിഞ്ഞിട്ട് അന്ന് ഇച്ചായൻ കാട കഴിക്കാൻ വേണ്ടിയിട്ട് ആഗ്രഹം തോന്നി, കാട മേടിച്ചുകൊണ്ട് വന്നിട്ടുണ്ടായിരുന്നു. കാട മേടിച്ച് ഇച്ചായൻ തന്നെ മസാലക്കൂട്ടൊക്കെ ഇട്ട് ഇച്ചായൻ്റെതായ രീതിയിൽ ഉണ്ടാക്കുകയാണ് കേട്ടോ. ഓൾറെഡി അലങ്കോലപ്പെടുത്ത് കിടക്കുകയാണ്. ഞങ്ങൾ ചക്കയൊക്കെ നന്നാക്കി, രാത്രി ആയായിരുന്നു, അപ്പോൾ നന്നാക്കി ഒന്ന് ഇതാക്കി വരണേ ഉള്ളൂ. അപ്പോൾ വൃത്തിയാക്കിയതിന് ശേഷം ഞാൻ ബാക്കി കാണിച്ചു തരാം. അപ്പോൾ ഇച്ചായൻ്റെ വക കാട ഫ്രൈ ആണ്. ഇതിനകത്ത് മഞ്ഞപ്പൊടി, മുളക് പൊടി, ഗരം മസാല, ചിക്കൻ മസാല, ചിക്കൻ ഫ്രൈ മസാല, പിന്നെ എന്താണ്, കാശ്മീരി മുളക് പൊടിയാണ് ഇച്ചാൻ യൂസ് ചെയ്യുന്നത്. പിന്നെ തൈരും കുറച്ച് നാരങ്ങ നീരോടി ഒഴിച്ചിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് ഇച്ചായൻ്റെ ആ ഒരു മസാല തയ്യാറാക്കി ഇച്ചായനത് തേച്ച് പിടിപ്പിക്കുകയാണ്. അങ്ങനെയാണ് ഇച്ചായൻ്റെ മസാല. ഇച്ചായൻ മറ്റേ ചിക്കൻ കറി അതുപോലെ തന്നെ ഇങ്ങനത്തെ സാധനങ്ങളൊക്കെ ഉണ്ടാക്കും, അതൊക്കെ നല്ല ടേസ്റ്റാണ് കേട്ടോ. ഇച്ചായൻ ഉണ്ടാക്കുന്ന സംഭവത്തിനൊക്കെ നല്ല ടേസ്റ്റാണ്. ഏഴുപ്പ് ചമ്മന്തി ഉണ്ടാക്കിയാലും നല്ല ടേസ്റ്റാണ് കേട്ടോ. അങ്ങനെ ഇച്ചായൻ്റെ സ്പെഷ്യലായ ആ ഒരു സംഭവം ഇച്ചായൻ ഉണ്ടാക്കിയെടുത്തു. പിന്നെ നമ്മുടെ ട്രൈപോഡ് പൊട്ടിയിരിക്കുകയായിരുന്നു കേട്ടോ. അപ്പോൾ അത് ഇച്ചായൻ നന്നാക്കി തരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. അതിൻ്റെ ഇത് ഇങ്ങനെ പോയിരിക്കുകയായിരുന്നു. അപ്പോൾ അത് ഇനി അതിൻ്റെ മേടിക്കണ്ടല്ലോ എന്ന് വിചാരിച്ചാണ് പിന്നെ മേടിക്കാതിരിക്കുന്നത്. ഇല്ല, അത് മേടിക്കായിരുന്നു. അപ്പോൾ അതെ, ഇതുപോലെ മസാലയൊക്കെ തേച്ച് ഇതൊരു ഒന്നര മണിക്കൂറോളം നമ്മൾ തേച്ച് പിടിപ്പിച്ച് ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അത് കഴിഞ്ഞിട്ട് എനിക്ക് മറ്റേ ഇത് നന്നാക്കി തന്നു, ട്രൈപോഡ് നന്നാക്കി തന്നു. അതൊരു നമ്മൾ കൈ കൊണ്ടായിരുന്നു വീഡിയോ എടുത്തുകൊണ്ടിരുന്നത്. നമ്മൾ പിറ്റേ ദിവസം രാവിലെയാണ് എനിക്ക് ട്രൈപോഡ് നന്നാക്കി തന്നത്. നമ്മൾ ഇത് മേടിച്ചിട്ട്, ഫെവിക്വിക്ക് മേടിച്ചിട്ട് അത് പൊട്ടിപ്പോയി. മിക്കു ഇങ്ങനെ തള്ളിയിടും, അപ്പോൾ അത് പൊട്ടിപ്പോവും. മിക്കു എൻ്റെ ചുവട്ടിൽ നിൽപ്പുണ്ട് കേട്ടോ, അവനവൻ്റെ വണ്ടിയൊക്കെ ആയിട്ട് നിൽക്കുന്നുണ്ട്, അപ്പുറത്ത് പിള്ളേർ കളിക്കുന്നുണ്ട്. അപ്പോൾ അത് കേട്ടിട്ട് നിൽക്കുകയാണ് അവിടെ. ദിവസം ഓരോ ജീവിതത്തിൽ ഞങ്ങൾ ഓരോ പാഠം പഠിച്ചുകൊണ്ട് വരികയാണ് കേട്ടോ. സത്യം പറഞ്ഞാൽ പൈസ ഉണ്ടായിരുന്നു, അപ്പോൾ നമ്മളെല്ലാവരും വിളിക്കുക, ഭയങ്കര സ്നേഹം, ഭയങ്കര അത് ഇത്. നമുക്ക് നമ്മൾ സാമ്പത്തികമായിട്ട് എന്തെങ്കിലുമൊക്കെ കുറഞ്ഞു വരുമ്പോൾ നമ്മളെ എല്ലാവരും മനഃപൂർവ്വം അങ്ങ് ഒഴിവാക്കി വിടും കേട്ടോ, പല രീതിയിൽ. അത് നമ്മൾ ശരിക്കും മനസ്സിലാക്കണേ എപ്പോഴാണ്, നമുക്കത് മനസ്സിലാവും. നമുക്ക് പൈസ ഉള്ള സമയത്ത് നമ്മുടെ കൂടെ നിൽക്കുന്നവരും പൈസ ഇല്ലാത്ത സമയത്ത് അതൊരു ഭാരമായിട്ട് ഒരു കാണുന്നവരും ഒത്തിരി പേരുണ്ട് കേട്ടോ. ശരിക്കും പറഞ്ഞാൽ നമ്മൾ ആ ഒരു അവസ്ഥയിലൂടെയൊക്കെ കടന്നു പോകുമ്പോഴാണ് നമ്മൾ ശരിക്കും അതിനെ മനസ്സിലാക്കി എടുക്കുന്നത്. എന്നുവെച്ചാൽ എല്ലാവരും അങ്ങനെയൊന്നും ആയിരിക്കില്ല കേട്ടോ. നമുക്ക് ഓരോ സാഹചര്യം അനുസരിച്ച് എല്ലാ ഇതിലും എന്താ പറയുക, അങ്ങനെയൊക്കെ വന്നു എന്ന് വരാം. ഒത്തിരി പൈസ ഉണ്ടായാലും ഒത്തിരി പൈസ ഇല്ലെങ്കിലും നമ്മൾ ഹാപ്പി ആയിട്ട് ജീവിക്കുന്നതിലാണ് ഏറ്റവും കൂടുതൽ. നമുക്ക് കുറേ സങ്കടങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടാകും, പക്ഷെ നമ്മൾ സന്തോഷമായിട്ടിരിക്കുമ്പോൾ നമുക്കത് ഭയങ്കര എന്താ, മനസ്സിനും ഹാപ്പിയാണ്, മെൻ്റലി നമ്മൾ ഭയങ്കര പ്രിപ്പയർ ആയിരിക്കും കേട്ടോ. അപ്പോൾ ഇന്ന് രാവിലത്തേക്ക് പുട്ടും ബീഫും ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. ബീഫ് മേടിച്ചിട്ടുണ്ടായിരുന്നു, അപ്പോൾ പുട്ടിനുള്ള പൊടി ഉണ്ടായിരുന്നു. ഇനിയിപ്പോൾ പുട്ടുപൊടി തീരണവരെ ഞാൻ പുട്ടെടുക്കും. അപ്പോൾ പുട്ടിൻ്റെ കുറ്റി ഞാൻ കണ്ടുപിടിച്ച് പുട്ട് ഇടാമെന്ന് വിചാരിച്ച് കുറേ നാളായിട്ടോ പുട്ടൊക്കെ ഉണ്ടാക്കിയിട്ട്. അപ്പോൾ പുട്ടിൻ്റെ ഇത് പൊട്ടിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ അത് ഫ്രിഡ്ജിലാട്ടോ ഞാൻ വെക്കുക. ഇവിടെ ഇങ്ങനെ അടച്ച് വെക്കാനുള്ളൊരു പാത്രമില്ല, അപ്പോൾ അതുകൊണ്ട് ഞാൻ ഫ്രിഡ്ജിലോട്ട് വെക്കുക. അപ്പോൾ തേങ്ങയൊക്കെ ഇട്ട് പുട്ടൊക്കെ ഉണ്ടാക്കി സെറ്റാക്കി എടുത്തിട്ടുണ്ടായിരുന്നു. നല്ല പുട്ടാണ് കേട്ടോ, പൊൻകതിറിൻ്റെ പുട്ടുപൊടിയായിരുന്നു.
ഫുൾ ഡേ മൈ ലൈഫ് ഒക്കെ എനിക്ക് എടുക്കണമെന്നുണ്ട്, പക്ഷേ സാഹചര്യം കൊണ്ട് അങ്ങനെ പറ്റാറില്ല. ഞാൻ എന്തായാലും ഒരു ദിവസം ഫുൾ ഡേ മൈ ലൈഫ്, എൻ്റെ രാവിലെ തൊട്ട് രാത്രി വെളിയുള്ള കാര്യങ്ങളായിട്ടുള്ളൊരു ഡേ മൈ ലൈഫ് ഞാൻ എടുക്കുന്നതായിരിക്കും കേട്ടോ. ഇവിടെ ഇരിക്കുന്ന ദിവസം ഞാൻ എടുക്കുന്നതായിരിക്കും. എനിക്ക് നാളെ നാളെയും നാളത്തെ കഴിഞ്ഞൊക്കെ എനിക്ക് ഓരോ വർക്കുണ്ട്, നമ്മുടെ ബ്രൈഡൽ വർക്കിന്, ബ്രൈഡ്സിന് എന്ന് വെച്ചാൽ നോമ്പിനും വിഷുവിനും ഒക്കെ മുമ്പ് ഒരുപാട് കല്യാണ വർക്കുണ്ട്. അപ്പോൾ എനിക്ക് രണ്ട് മൂന്ന് ബുക്കിങ്ങും കാര്യങ്ങളും ഈ ആഴ്ചയിൽ തന്നെ ഉണ്ട്. അപ്പോൾ അതിൻ്റെ വേണ്ടിയിട്ട് കുറച്ച് പുറകേലാണ്. അപ്പോൾ എന്തായാലും അതിൻ്റെ കാര്യങ്ങളൊക്കെ ഞാൻ പറയാം കേട്ടോ. ഞാൻ ആ വീഡിയോ എന്താ അവർക്ക് താല്പര്യം ഉണ്ടെങ്കിൽ ഞാൻ വീഡിയോ എടുക്കുക, ഇല്ലെന്നുണ്ടെങ്കിൽ ഞാൻ വീഡിയോ എടുക്കത്തൊന്നുമില്ല. അപ്പോൾ ഇത് നമ്മുടെ പിന്നെ ഇവിടെ ഭയങ്കര കളിയും കാര്യങ്ങളൊക്കെ നടക്കുവാണ് കേട്ടോ ഫുട്ബോളിൻ്റെ. ഇടിച്ചായനും അപ്പനും മോനോട് ഇരുന്നിട്ട് രാവിലെ തന്നെ എന്താ പരിപാടി, അവിടെ പിള്ളേര് കളിക്കുന്നുണ്ട് കേട്ടോ ഫുട്ബോള്. ഇതെല്ലാ ദിവസവും വെറുതെ കുറച്ചു നേരം നിന്നപ്പോ എമിക്കോ എൻ്റെ ഇടയ്ക്കിടെ വന്ന് നിന്നതാണ്. ഇച്ചായൻ എന്ത് ചെയ്യണോ, അവൻ കൂടുതൽ ഇച്ചായൻ്റെ കൂടെ തന്നെയാണ് കേട്ടോ. ഇച്ചായൻ എന്ത് ചെയ്യണോ അത് തന്നെ ചെയ്യുക. ഇച്ചായൻ എന്റെ പയ്യണോ അത് തന്നെ പയ്യ. അതുകൊണ്ട് ഇച്ചായന്റെ ചീത്ത വാക്കുകൾ ഒന്നും ഇപ്പൊ അധികം ഉപയോഗിക്കാറില്ല ഇച്ചായൻ. എന്റെ പൊന്ന ഇച്ചായ ചിരിച്ചു കാണിച്ചെടുത്ത ഇച്ചായ. അവരുടെ ഇതൊക്കെ കഴിഞ്ഞപ്പോഴേക്കും നമ്മുടെ ഇത് പുട്ടി ഞാൻ രണ്ടെണ്ണാക്കി ഒരെണ്ണം ഞാൻ ഉണ്ടാക്കിയത് പൊടിഞ്ഞു പോയതല്ല കേട്ടോ, അത് ഇതുപോലെ തന്നെ കിട്ടിയായിരുന്നു. ഞാൻ ആ മൂടി വെച്ച് മൂടി കഴിഞ്ഞപ്പോൾ അത് പതിഞ്ഞു പോയി രണ്ടായിട്ട് വിണ്ട് കയറിയതാണ്. പിന്നെ നമ്മളിത് കറിക്ക് വേണ്ടിയിട്ടുള്ള സാധനങ്ങളൊക്കെ അരിയാൻ വേണ്ടിയിട്ട് നിന്നാണ് കേട്ടോ. ഇഞ്ചി മുളകുമൊക്കെ അരിഞ്ഞെടുത്ത് നിൽക്കുമായിരുന്നു. എല്ലാവരുടെ ജീവിതത്തിലും ഓരോ ദിവസവും ഓരോരോ പ്രത്യേകതകളും സന്തോഷങ്ങളും സങ്കടങ്ങളും ഒക്കെ ആയിട്ട് തള്ളി നിൽക്കുന്ന ഓരോ ദിവസങ്ങളായിരിക്കും അല്ലേ. അതുപോലെ തന്നെയാണ് കേട്ടോ നമ്മുടെ എല്ലാവരുടെയും ജീവിതം മുന്നോട്ട് പോകുന്നത്. ചിലവർ ഇങ്ങനെ പറയുന്നുണ്ടാവും, പുറത്ത് കാണുമ്പോൾ ഒരു ഹാപ്പി ലൈഫ് അല്ലല്ലോ നിങ്ങളുടെ എന്ന്. ആരുടെ അങ്ങനെയല്ലടോ, എല്ലാവരും അങ്ങനെയൊക്കെ തന്നെയാണ്. നമ്മൾ എല്ലാവർക്കും ഫിലിമിലൊക്കെ കാണുമ്പോൾ എന്നും സന്തോഷമായിട്ട് ജീവിക്കുക, ഫിലിമിൽ പോലും ഇല്ല സന്തോഷമായിട്ട് ജീവിക്കുന്നത്. ഓക്കെ, അപ്പോൾ എല്ലാവരുടെ ജീവിതത്തിൽ ഓരോരോ പ്രശ്നങ്ങളും കാര്യങ്ങളും സങ്കടങ്ങളും കഷ്ടകാലങ്ങളും ഒക്കെ കടന്നു പോകുന്നത് അങ്ങനെയൊക്കെയാണ് നമ്മളെ ഇങ്ങനെ ജീവിച്ച് ജീവിച്ച് വരുന്നത്. അപ്പോൾ ഇതേ നമ്മുടെ ഇതൊക്കെ റെഡി ആയിട്ട് ഞാൻ ഇച്ചാൻ അവിടെ നിന്ന് സംസാരിക്കുന്നുണ്ട് കേട്ടോ. അതാണ്ടോ ഞാൻ ഇടയ്ക്കിടയ്ക്ക് അങ്ങോട്ട് നോക്കുന്നത്. ഇത് ഓപ്പൺ കിച്ചൺ ആയതുകൊണ്ട് എനിക്ക് സത്യം പറഞ്ഞാൽ ഓപ്പൺ കിച്ചൺ നമ്മൾ വീട് പണിയുമ്പോൾ ഓപ്പൺ കിച്ചൺ വേണമെന്നായിരുന്നു. പക്ഷേ ഇപ്പോഴത്തെ എൻ്റെ ഒരു മാനസികാവസ്ഥ വെച്ചിട്ട് ഞാൻ പറയുകയാണ്, ഓപ്പൺ കിച്ചൺ വെക്കുവാണെങ്കിൽ പോലും എക്സ്ട്രാ ഒരു കിച്ചനോടെ ഉണ്ടെങ്കിലാണ് നമുക്കത് സൗകര്യമുള്ളൂ. ഇതുപോലെ ഓപ്പൺ കിച്ചൺ വെച്ചിട്ടുണ്ടെങ്കിൽ ഒരാൾ കയറി വരുമ്പോൾ തന്നെ ഭയങ്കര വൃത്തിയേടായിരിക്കും. നമ്മൾ പെട്ടെന്ന് ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണെന്നുണ്ടെങ്കിലും ഒക്കെ ആണെന്നുണ്ടെങ്കിലും എപ്പോഴും എന്താ പറയുക, കുറച്ച് കാണാൻ ഭംഗിയുള്ളൊരു ഓപ്പൺ കിച്ചൺ എന്നാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. അതായത് ഒരു ഓപ്പൺ കിച്ചൺ വരികയാണെന്നുണ്ടെങ്കിൽ തന്നെ പുറത്തായിട്ട് ഒരു കിച്ചനോടി വേണം. ചായ ഒക്കെ ഉണ്ടാക്കി കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് കടുകൊക്കെ പൊട്ടിച്ച് എന്താ പറയുക, കറി ഉണ്ടാക്കാൻ വേണ്ടി ചിക്കനല്ല കേട്ടോ, നമ്മുടെ ബീഫ് ഒലത്താൻ വേണ്ടിയിട്ടാണ്. ബീഫ് ഒലത്തി നമുക്ക് കറി ഉണ്ടാക്കിയെടുക്കുക. അത് ഇതുപോലെയാണ് കറി ഉണ്ടാക്കിയെടുക്കുന്നത്. എൻ്റെ കൂട്ടുപിന്നെ ഞാൻ എല്ലാ ദിവസവും പറയുന്നത് പ്രത്യേകിച്ച് പറയേണ്ട ആവശ്യമൊന്നുമില്ലല്ലോ. അപ്പോൾ ഇതൊക്കെ തന്നെയാണ് നമ്മുടെ കൂട്ടും കാര്യങ്ങളൊക്കെ വരുന്നത്. അങ്ങനെ ഇതൊക്കെ സെറ്റാക്കി നമ്മളത് ഈ കറിയും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കി. ഇതിൻ്റെ ഇടയ്ക്കൊക്കെ എനിക്ക് ക്ലാസ് ഉണ്ടായിരുന്നു, ഈ ക്ലാസ്സിന് പോയി. ഇന്നിപ്പോൾ ഞായറാഴ്ച ആയതുകൊണ്ട് തന്നെ എന്നാ അത്യാവശ്യം നമുക്കൊന്ന് ഓടിക്കളിക്കാനുള്ള സമയമൊക്കെ ഉണ്ടായിരുന്നു. ഓടിക്കളിക്കാൻ മീൻസ് അത്യാവശ്യം നമ്മളൊന്ന് എൻജോയ് ചെയ്തൊരു ദിവസം തന്നെയായിരുന്നു. എന്നാ അപ്പോൾ നമ്മളത് ഇതൊക്കെ സെറ്റ് ചെയ്തു. അപ്പുറത്തേത് പാല് തിളക്കുന്നുണ്ടായിരുന്നു. പാല് ഞാൻ ഓഫ് ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. നമ്മൾ ഓൾറെഡി ബ്രൂ കോഫി ഇട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് ചായ ഉണ്ടാക്കാമല്ലോ, അപ്പം അതിന് വേണ്ടിയിട്ടത് ഓഫ് ചെയ്തതാണ്. പിന്നെ ഇത് നമ്മൾ മസാലയെല്ലാം കാര്യങ്ങളും ഇട്ട് നമ്മളൊന്ന് വഴറ്റി കൊടുത്തിട്ട് നമ്മൾ വേവിക്കാൻ വെച്ചിട്ടുണ്ടായിരുന്നു ബീഫ്. അത് ഇതിനകത്തോട്ട് ഇട്ടിട്ട് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുന്നേ ഉള്ളൂ കേട്ടോ. ഷോർട്സും കാര്യങ്ങളൊക്കെ നമ്മളിപ്പോൾ ഇടുന്നുണ്ട്. അപ്പോൾ എല്ലാവരും സപ്പോർട്ട് ചെയ്യണതിൽ താങ്ക്സ് കേട്ടോ. ഒരുപാട് സന്തോഷമാണ്. നമ്മൾ 800,000 ഫാമിലിയിലോട്ട് അല്ല 700,000 ഫാമിലിയിലോട്ട് നമ്മൾ ആവാൻ വേണ്ടിയിട്ട് പോവാണ്. ഭയങ്കര സന്തോഷമുണ്ട്. 800,000 ഫാമിലി ആകുമ്പോൾ നമ്മൾ എന്തായാലും ഒരു കുട്ടി കേക്കൊക്കെ മുറിക്കുന്നതായിരിക്കും കേട്ടോ.